സർ, ഒരു ലേഡി അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ലേഡിയോ? സാറിന്റെ ക്യാബിനെ വെയിറ്റ് ചെയ്യാം. ആരാ നിങ്ങൾ? യെസ്, നിഷ തന്നെ. നിങ്ങൾ കണ്ട മരിച്ച നിഷയല്ല, മരിക്കാത്ത ജീവനുള്ള നിഷ. അപ്പോ എന്റെ ഊഹം ശരിയായിരുന്നു. ഇറ്റ് വാസ് യുവർ പ്ലാൻ. ഞങ്ങളെ കൊടുക്കാൻ മരിച്ചതായി നടിച്ച് നീയും ശീതലും കൂടെ ആ ജേക്കബിനെ കൊന്നു. ഇനി ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി, എന്റെ കുഞ്ഞവിടെ? കറക്റ്റ്. ഞാനും ശീതളും ചതിച്ചോ, ഞങ്ങളാണോ ജേക്കബിനെ കൊന്നത്, അതോ അയാൾ കായലിൽ ചാടി ചത്തതാണോ എന്നുള്ളതെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് പോലീസ് കണ്ടുപിടിച്ചോളും. അർജുൻ ദേശായിയെ സംബന്ധിച്ചിടത്തോളം റെലവന്റ് ആയ കാര്യം ഒന്നേ ഉള്ളൂ, സ്വന്തം കുഞ്ഞവിടെ. Am I right? അഭിഷേകും ദേവരാജനും ഒക്കെ ഓഫീസിൽ വരുന്നതിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് അർജുന കണ്ണൻ കാത്തിരുന്നതും അതിന്റെ ഉത്തരം പറയുന്നതിന് വേണ്ടിയാ. ശീതളും കുഞ്ഞും എവിടെയുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞു തന്നാ എനിക്ക് എന്ത് തരും? What do you mean? ഞാൻ മുമ്പ് ആവശ്യപ്പെട്ടത് തന്നെ, ഒരു രക്ഷപ്പെടലിന് വേണ്ടിയാ. നിങ്ങളുടെ പ്രണയത്തിനും പ്രണയ നഷ്ടത്തിനും പ്രതികാരത്തിനും യാതൊരു പങ്കുമില്ലാത്ത നിഷ എന്ന പെൺകുട്ടിയുടെ രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാ. ആരും വിചാരിച്ചിരിക്കാതെ കഥ എവിടെയൊക്കെയോ കാടുകയറിപ്പോയി. ഇന്നിപ്പോ പോലീസ് കേസായി, നാളെ കോടതിയും ശിക്ഷയും ഉണ്ടായേക്കാം. അതിൽ നിന്നും രക്ഷപ്പെടലാ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ രക്ഷപ്പെടലും 10 ലക്ഷം രൂപയായിട്ട് എന്ത് ബന്ധം? തീർച്ചയായിട്ടും അല്ല. പറഞ്ഞല്ലോ, ഇതെന്റെ രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാ. എനിക്ക് വിദേശത്തേക്ക് പോയി രക്ഷപ്പെടാൻ 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. പിന്നെ ഒരിക്കലും ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങി വരില്ല. അതിന്റെ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രഹസ്യം ഞാൻ പറഞ്ഞുതരും. അത് മാത്രമാണ് എന്റെ ഉദ്ദേശം. ആ സീൻ കഴിഞ്ഞ നമ്മൾ തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടില്ല. സോറി, ഈ നാടകം നമ്മൾ ഒരുപാട് കളിച്ചു കഴിഞ്ഞതാ. ഐ ഡോണ്ട് ബിലീവ് യു. ഇവിടെ എന്റെ മുന്നിൽ നിങ്ങൾ വന്നുപെട്ട സ്ഥിതിക്ക് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. ഐ വിൽ ഇൻഫോം ദി പോലീസ്. ദാറ്റ്സ് ഓൾ. പോലീസിനെ അറിയിച്ചു. ഇപ്പൊ തന്നെ ഞാൻ ശീതളിനെ അറിയിച്ചേക്കാം. ഇതൊരു നാടകമല്ല. പോലീസ് ഇതിനകത്ത് കയറിയ ആദ്യം അറിയുന്നത് ശീതളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ആ കുഞ്ഞിനെ ആവില്ല, അതിന്റെ ഫോട്ടോ ആവും. ചുവരിൽ മാലയിട്ട് സൂക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ദിസ് മൈറ്റ് ബി ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ഫോർ യു. എനിക്ക് കുറച്ച് കാശ് തരൂ, ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരാം. ആലോചിക്കൂ. വെറുതെ ഫൗൾ പ്ലേ കളിക്കരുത്. ഇനി ഇവിടെ നിന്ന് ആപത്താണെന്ന് എനിക്കറിയാം. മറുപടിക്കായി ഞാൻ വിളിച്ചോളാം.
ഗുഡ് മോർണിംഗ്. സോറി, എന്തെങ്കിലും ബിസിനസ് കോംപ്ലിക്കേഷൻ ചിന്തിച്ചിരിക്കുകയാണോ? ശങ്കറിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അല്പം പേഴ്സണലായി സംസാരിക്കാന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സംസാരിക്കാനുള്ളത് പക്ഷേ ഒഫീഷ്യൽ കാര്യമാണ്. സാർ ഇരിക്ക്. താങ്ക് യു. കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ സാർ? അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇൻഫാക്ട് നിഷയോ ശീതലിനെയോ കണ്ടെത്തുന്നവരെ ഒരു ഡെവലപ്മെന്റും ഉണ്ടാകാൻ സാധ്യതയില്ല. യെസ് സർ, എനിക്ക് മനസ്സിലാവും. ഈ നിഷയെ മരണപ്പെട്ടിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം. പക്ഷേ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല. ഈ നിഷ കൂടി മരിക്കുകയാണെങ്കിൽ ഈ രണ്ട് കൊലപാതകവും നടത്താൻ ശീതലിന് ഒറ്റയ്ക്ക് കഴിയുമെന്നാണ് മറ്റൊരു കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഒരാൾ ശീതലിന്റെ കൂടെ ഉള്ളതായി അർജുന് പറയാൻ കഴിയും. ഈ നിഷയല്ലാതെ ഫ്രണ്ടോ റിലേറ്റീവോ അങ്ങനെ ആരെങ്കിലും. സോറി സർ, ആസ് ഫാർ ആസ് മൈ കൺസേൺ, നിഷയോട് മാത്രമേ ശീതലിന് ഇന്റിമസി ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും എനിക്ക് പറയാൻ കഴിയില്ല. യെസ്, ഞങ്ങൾക്കും അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല. അതാണ് പ്രോബ്ലം. ഏതായാലും ഉടൻ അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. നോക്കൂ അർജുൻ, താമസിയാതെ ഞങ്ങൾക്ക് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. ഈ നിഷയും ശീതലിനെയും ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജേക്കബിന്റെ കൊലപാതക കേസിൽ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ അർജുന്റെയും അമ്മയുടെയും പേര് ചേർത്തേ പറ്റൂ. ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അത് നേരിട്ട് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. അങ്ങനെ സംഭവിക്കണ്ടെങ്കിൽ ഈ നിഷയോ ശീതളോ എവിടെയുണ്ടെന്നൊരു സൂചനയെങ്കിലും കിട്ടണം. അർജുൻ പേഴ്സണലായിട്ട് ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. ജസ്റ്റ് ഒരു തുമ്പ് കിട്ടിയാൽ മതി, ബാക്കി ഞങ്ങൾ വിളിച്ചോളാം. അതർവൈസ് നിങ്ങളുടെയും അമ്മയുടെയും കാര്യം ബുദ്ധിമുട്ടിലാവും. ബെറ്റർ മൈൻഡ് യു. ഇതെന്താ നീ കാണിക്കുന്നേ? ഇനി ഇവിടെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇല്ലല്ലോ. എന്താ ഇത്? ഇതാണ് വർഷയുടെ സ്പെഷ്യൽ മസാല ദോശ, ഗർഭിണികൾക്കായുള്ള സ്പെഷ്യൽ മേക്കിംഗ്. ഗർഭിണികൾക്കോ? അതാരാ? കാണഞ്ഞു, ഈ കുടുംബത്തിൽ ഇവിടെ പാര ഗർഭിണിയായിട്ടുള്ളത് ഇളയമ്മയുടെ സ്വന്തം മരുമകൾ തന്നെ, അമൃത അർജുൻ ദേശായി. ഇത് അവളുടെ ഗർഭകൊതിക്ക് കൊടുക്കാൻ ഉണ്ടാക്കുന്നത്. അത് നല്ല കാര്യമാണല്ലോ. ആ പക്ഷയുടെ കാരണം എനിക്കറിയാം. എന്നാലേ ഞാൻ അഭിഷേകിന്റെ അടുത്ത് പറഞ്ഞിട്ടാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുഞ്ഞിനെ കൊണ്ട് അവരെ കാണിക്കൂ എന്നത് ഉൾപ്പെടെ. എന്റെ ഈ കൊച്ചു ജീവിതത്തിൽ, കൊച്ചു അനുഭവ മണ്ഡലത്തിൽ ഞാനൊരു വലിയ കാര്യം പഠിച്ചു. അതെന്താണെന്ന് അറിയാവോ ഇളയമ്മയ്ക്ക്? അയ്യോ ഇല്ലേ, എന്താന്ന് പറഞ്ഞാ മതിയേ. ഈ ആണുങ്ങളൊക്കെ മണ്ടന്മാരും ബുദ്ധിശൂന്യരും വിട്ടികളുവാ. അതിന്റെയൊക്കെ അർത്ഥം ഒന്നു തന്നെയല്ലേ? ആ എന്ന് പറഞ്ഞാ ഞാൻ ഉദ്ദേശിച്ചത്. ശരി ശരി, നീ അത് വിട്. നീ ഇപ്പൊ കാര്യം പറ. എന്താ നീ കൊച്ചു ജീവിതത്തിൽ പഠിച്ച വലിയ കാര്യം? അഭിഷേകിനെ നീ എങ്ങനെ മലർത്തി അടിച്ചുന്നാ? അതെ ഇളയമ്മേ, അഭിഷേക് മാത്രല്ല മിക്ക ഭർത്താക്കന്മാരും വെറും പാവങ്ങളാ. നമ്മുടെ ജയപാൽ ഇളയച്ചനെ പോലെ. എടി നിന്നെ ഞാൻ, കൊല്ലല്ലേ കൊല്ലല്ലേ, ഞാൻ കാര്യമൊന്ന് പറഞ്ഞോട്ടെ. നീ പറ. അതായത് ഈ ആണുങ്ങളുടെ പൊതു സ്വഭാവം പെണ്ണുങ്ങളുടെ മേൽ അധികാരവും അവകാശവും കാണിക്കല. പ്രത്യേകിച്ചും ഭാര്യമാരുടെ അടുത്തും പെൺമക്കളുടെ അടുത്തും. നമ്മൾ അവിടെ ചെയ്യേണ്ടത് ചെറിയൊരു തന്ത്രം മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് അവരുടെ അടുത്തുനിന്ന് അനുവാദം വാങ്ങിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നേരെ അവരോട് കാര്യം പറഞ്ഞ് തൊട്ടും തലോടിയും അവരുടെ അനുവാദത്തോടെ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നു എന്ന് വരുത്തിയാ മതി. ഭർത്താക്കന്മാരുടെ ഈഗോ ഹേർട്ട് ആവത്തൂല്ല, മറിച്ച് ഹാപ്പി ആവുകയും ചെയ്യും. എങ്ങനെയുണ്ടെന്നെ കണ്ടുപിടുത്തം? വെരി ഗുഡ്. എന്റെ കീഴിൽ വല്ല യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ കണ്ടുപിടുത്തത്തിന് ഞാൻ ഡോക്ടറേറ്റ് തന്നേനെ. തമാശയല്ല, നീ പറഞ്ഞതില് വലിയൊരു പോയിന്റ് ഉണ്ട്. പൊതുവേ ആണുങ്ങൾ പാവങ്ങളാ. നമ്മൾ പലതും മറച്ചു വെച്ച് ചെയ്യുന്നതാ അവരെ പ്രകോപിപ്പിക്കുന്നത്.
അല്ല, ഇപ്പൊ തന്നെ നീ പോവാണോ താഴോട്ട്? അതെ ഇളയമ്മ, മസാലദോശ ചൂടായിട്ട് കഴിക്കുന്നതല്ലേ അതിന്റെ ഒരു സുഖം. ആ, അത് ശരി തന്നെ. പക്ഷേ മസാലദോശക്കൊപ്പം മറ്റു വിശേഷങ്ങളും നീ ചൂടായിട്ട് വിളമ്പരുത്. മസാലദോശ ചൂടായിട്ട് കഴിക്കുന്നതല്ലേ അതിന്റെ ഒരു സുഖം. ആ, അത് ശരി തന്നെ. പക്ഷേ മസാലദോശക്കൊപ്പം മറ്റു വിശേഷങ്ങളും നീ ചൂടായിട്ട് വിളമ്പരുത്. മറ്റു വിശേഷങ്ങളോ? അതെ. എന്ന് പറഞ്ഞാ നിനക്കിപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാലോ. ഇന്ന് ഈ കുടുംബത്തിൽ ഞാൻ എന്തിനാ അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വളർത്തിയെന്ന് അറിയാത്ത കുറച്ചു പേരേ ഉള്ളൂ. അതിൽ പ്രധാനം അർജുനും അമൃതയാണ്. അർജുന് കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നറിയാം, എന്നാ അമൃതയ്ക്ക് അതുപോലും അറിയില്ല. അറിഞ്ഞാൽ താങ്ങാൻ പറ്റുന്ന മനസ്സല്ല അവൾക്കുള്ളത്. പ്രത്യേകിച്ചും ഗർഭിണിയായ ഈ അവസ്ഥയില്. അറിയാളെ അമ്മേ, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് അമ്പലത്തിൽ വെച്ചും അവള് അർജുന്റെ മനസ്സറിയാൻ എന്റെ സഹായം ചോദിച്ചു. ഒരു വിധത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറിയതാ. അതുകൊണ്ട് ഇളയമ്മ ആവർത്തിക്കണമെന്നില്ല. എന്റെ വായിൽ നിന്ന് അത്തരം ഒരു കാര്യവും അമൃത അറിയില്ല. ഇതെന്റെ വാക്കാ. വേണമെങ്കിൽ ഇളയമ്മയും കൂടി എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോവാം. ഇളയമ്മയെ കാണുമ്പോ അവർക്കും സന്തോഷാവും. ഏയ്, നീ പോകുന്നത് പോലെ ഞാൻ വന്നാ അത് ശരിയാവില്ല. കുടുംബത്തിലെ പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യം നിനക്കുണ്ട്, പക്ഷേ എന്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല. മാത്രമല്ല, നിന്റെ പോളിസി അനുസരിച്ച് ഞാൻ എന്റെ പാവം ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് നീ അങ്ങ് ഒറ്റയ്ക്ക് പോയാ മതി. ഉടനെ അതേ പിടിച്ചു തൂങ്ങിക്കോണം. ചേടാ, നമുക്കൊന്നും ഒരു ഫിലോസഫി പറയാൻ പോലും ആവില്ല എന്നായല്ലോ. ശരി, ഇളയമ്മ കുഞ്ഞിനെ നോക്കിക്കോണേ, ഞാനേ ഇതൊന്ന് നോക്കട്ടെ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ. മതി മുത്തശ്ശി, മതിയോ? ആഹാ, ഞാൻ കൃത്യസമയത്താണല്ലോ എത്തിയത്. അതെ, ഗർഭിണികൾക്കുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതും കൂടി കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എന്താ അത്? മസാലദോശ. ഹാവോ, രക്ഷപ്പെട്ടു. ഒരാൾക്കെങ്കിലും ഞാൻ ഉണ്ടാക്കിയത് മസാലദോശയാന്ന് തോന്നിയല്ലോ. ഇത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. തുടങ്ങും. അത് ശരി. അവൻ ഞങ്ങൾക്കാർക്കുമില്ലേ? മുത്തശ്ശിക്ക് ഉണ്ടാക്കി തരാന്നേ. അല്ല, അപ്പോഴേ നീ ഇവിടെ വരുന്നതും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതും അഭിഷേക് അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കോ? ആ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു. ദോശ മാത്രമല്ല, കുഞ്ഞിനെ വരെ ഇവിടെ കൊണ്ടുവരാനുള്ള അനുവാദം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഷോ, അതിന് ചില തന്ത്രങ്ങളൊക്കെ ഞാൻ പ്രയോഗിച്ചു എന്ന് കൂട്ടിക്കോ. എന്ത് തന്ത്രം? ഒന്നുമില്ലടി, വെറും സെന്റി ഡയലോഗ് അത്ര തന്നെ. അങ്ങനെ വെറും സെന്റി ഒന്നും അല്ല കേട്ടോ, പറഞ്ഞതൊക്കെ കാര്യമായിട്ട് തന്നെയാ. നിങ്ങൾ ചേട്ടനും അനിയനും ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഞങ്ങൾ സ്ത്രീ പ്രജകളെ ഉപദ്രവിക്കണ്ടെന്ന് നേരിട്ടങ്ങ് പറഞ്ഞു. എന്തായാലും അത് നന്നായി. നമുക്കിവിടെ ദേശായി കുടുംബത്തില് ഒരു മഹിളാ സംഘം ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചതാ. ഫസ്റ്റ് മഹിളാ സംഘം ഉണ്ടാക്കിയ ഇടിച്ചു കയറി ആദ്യം പ്രസിഡന്റ് ആകുന്നത് മായാവതി ആയിരിക്കും. അതോടെ കഴിയുമല്ലോ കാര്യങ്ങള്. അത് നേര. കുറച്ച് വൈകിട്ടാണെങ്കിലും അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാ ആളെ ഞാൻ ഇവിടുന്ന് നേരത്തെ അങ്ങ് പാക്ക് ചെയ്തത്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഏത് സംഘം വേണേലും തുടങ്ങാം. അത് നല്ലതാ. സംഘം ഉണ്ടാക്കണമെന്നല്ല, പക്ഷേ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഒരുമയുണ്ടാവണം. ഒരു കുടുംബത്തിന്റെ അസ്വാരം അവിടുത്തെ സ്ത്രീകളാണെന്ന് ഞാൻ പറയും. അവിടെ ഏതെങ്കിലും ഒരു കല്ല് പിഴച്ചാ മതി, പിന്നെ ഉണ്ടാവുന്നത് പതുക്കെ പതുക്കെയുള്ള തകർച്ചയാ. മറിച്ച് സ്ത്രീയുടെ മനസ്സ് തെളിഞ്ഞാ പിന്നെ അവിടെ വിളക്ക് വെക്കേണ്ട ആവശ്യം പോലുമില്ല. കുടുംബത്തിൽ ആ വെളിച്ചം പരന്ന് സമൃദ്ധി ഉണ്ടാവും. വർഷേച്ചി എന്താ കുഞ്ഞിനെ കൊണ്ടുവരാത്തെ? എനിക്ക് ഇവിടെ കാണണമെന്ന് വലിയ കൊതിയാ. കൊണ്ടുവരാൻ ഇരുന്നതാ. അപ്പൊ ആള് നല്ല ഉറക്കം, ഇപ്പൊ ഉണർന്നു കാണും. നീ കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് വാ, നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെ നിന്റെ അമ്മായിയമ്മക്കേ നിന്നോടൊന്ന് മിണ്ടണമെന്നും പറയണമെന്നും ഒക്കെ ഉണ്ട്. നീ പോയിട്ട് വാ മോളെ. ഏതായാലും നമ്മള് മഹിളാസംഘം ഉണ്ടാക്കുകയല്ലേ, ഇവിടുത്തെ ആണുങ്ങൾ പ്രകോപിച്ച നമുക്ക് കൊടി പിടിക്കാവുന്നേ. കഴിച്ചിട്ട് ചെല്ല്. കഴിക്ക്.
നമസ്കാരം. നമസ്കാരം. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. വരൂ. ആഹാ, നമസ്കാരം. പരണസ്വാമി, എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇരിക്കണം? പ്രതീക്ഷിക്കാത്തത് സംഭവിക്കലാണല്ലോ ജീവിതത്തിന്റെ രസവും അല്ലെങ്കിൽ ദുഃഖവും. ഈ വീട്ടിലും അടുത്ത കാലത്തായി ജീവിതത്തിന്റെ രസച്ചരട് പൊട്ടി സങ്കടങ്ങളുടെ വിധിവിളയാട്ടമാണെന്ന് തിരുമേനി അറിഞ്ഞു. അതാ എന്നെ ഇങ്ങോട്ട് വിട്ടത്. ദേശായി കുടുംബത്തിലെ കുറച്ച് പ്രജകളിപ്പോ ഇവിടം വിട്ട് മുകളിലാണല്ലേ താമസം. തിരുമേനി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാവും ആലോചന. ഞാനിതിനിടയ്ക്ക് വർഷയെ കണ്ടിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ മനസ്സിലായത്. എന്താണോ രഹസ്യമാക്കി വെക്കേണ്ടത് അത് ഞാൻ വർഷയുടെ മുമ്പിൽ അറിയാതെ പറഞ്ഞുപോയി. ആ അബദ്ധം അറിഞ്ഞിട്ട് കൂടിയാ തിരുമേനി എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിട്ടത്. രഹസ്യം അബദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സ്വാമി. അറിയാം, അതൊന്നും മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത് തന്നെ. തന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അർജുനൻ മനസ്സിലായല്ലോ അല്ലേ? അതിനെ രഹസ്യമായി വളർത്തിയത് ഊർമിളാദേവിയാണെന്നും അറിഞ്ഞു കഴിഞ്ഞു, ശരിയല്ലേ? ഇനി ഇപ്പോഴും നിങ്ങൾക്കറിയാത്ത രഹസ്യം ഊർമിളാദേവി അതെന്തിനു ചെയ്തു എന്നാണ്. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. സ്വന്തം കുടുംബത്തിനെ മറച്ച് ഊർമിളാദേവി അത് ചെയ്തത് ബേവത്തൂർ തിരുമേനി പറഞ്ഞിട്ടാ. അദ്ദേഹത്തിന്റെ പ്രവചനമനുസരിച്ച് സ്വന്തം മാതാവിനോ പിതാവിനോ ഒപ്പം ജീവിക്കാൻ ആ സന്താനത്തിന് യോഗമില്ല. ആ കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുന്നത് ആപത്താണ്. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ മാറ്റണം. സാക്ഷാൽ ഈശ്വരൻ നേരിട്ട് വന്ന് പ്രവചനം നടത്തിയാൽ പോലും ഒരച്ഛനും അമ്മയും കുഞ്ഞിനെ കാണാതിരിക്കില്ല. സ്വന്തം ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായിപ്പോലും അവർ കുഞ്ഞിനെ കൂടെ വളർത്താനേ ശ്രമിക്കൂ. അത് ഊർമിളാദേവിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരാ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞതും മറ്റൊരാളെ വളർത്താൻ ഏൽപ്പിച്ചത്. എന്റെ അറിവിൽ ഈ വിവരം അഭിഷേകിനും ദേവരായൻ സാറിനും അറിയാമായിരുന്നു. പക്ഷേ പിന്നീട് ക്രൂശിക്കപ്പെട്ടത് ഊർമിളാദേവി മാത്രമാണ്. സ്വന്തം മകന്റെയോ നിങ്ങളുടെയോ മുന്നിൽ യാഥാർത്ഥ്യം തുറന്നു പറയാനാകാതെ വീർപ്പുമുട്ടി കഴിയുകയാണ് ഇപ്പോഴും ഊർമിളാദേവി. നിങ്ങൾ മുതിർന്നവരെങ്കിലും ഇനി അത് മനസ്സിലാക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ദൗത്യം കഴിഞ്ഞു. മണ്ടത്തരം, നിന്നെ പോലൊരു ഫൂളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, ചന്ദ്രേട്ടൻ വന്നുടനെ പറഞ്ഞുവിടായിരുന്നോ നിഷ അപ്പോഴാ അവിടെ നിന്ന് ഇറങ്ങിയെന്ന്? വിത്തിൻ സെക്കൻഡ്സ് അവളെ പോലീസ് പൊക്കുമായിരുന്നു. നീ അപ്പോഴത്തെ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. മരിച്ചതുപോലെ ഞാൻ മുന്നേ കണ്ട നിഷ എന്റെ മുന്നിൽ വന്ന് നിൽക്കുക. അതിന്റെ ഷോക്ക് മാറാൻ തന്നെ കുറച്ച് സമയമെടുത്തു. പിന്നെ അവള് പറഞ്ഞത് എന്റെ കുഞ്ഞിനെ വെച്ച് കളിക്കുന്ന കാര്യമാ. ഐ വാസ് കൺഫ്യൂസ്ഡ്. എന്ത് കൺഫ്യൂഷൻ? മുന്നിൽ വന്ന് നിൽക്കുമ്പോ തന്നെ അറിഞ്ഞൂടെ അവൾ മരിച്ചു എന്ന് കാണിച്ച് നിന്നെ ചീറ്റ് ചെയ്തതാണെന്ന്. അതെനിക്ക് മനസ്സിലായി. വേണമെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് പോലീസിനെ വിളിക്കാമായിരുന്നു. അതിന് ശ്രമിക്കുകയും ചെയ്തതാ. അപ്പോഴാ അവള് ശീതലിന്റെ കുഞ്ഞിന്റെ ബോംബ് പൊട്ടിച്ചത്. അവളെ പോലീസ് പിടിച്ചാ
എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടില്ലെന്നായിരുന്നു കൺഫ്യൂഷൻ. അതങ്ങനെ കിട്ടാതിരിക്കും. ആന മണ്ടത്തരമല്ലേ നീ പറയുന്നത്. അവളെ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതി. നല്ല തടിമിടുക്കം വീറുമുള്ള വനിതാ പോലീസുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. അവരും മണി മണി പോലെ പറയിപ്പിക്കും ശീതളും കുഞ്ഞും എവിടെ ഉണ്ടെന്ന്. വയലൻസ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത കാര്യം. അതുകൊണ്ട് പ്രതികാരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ പാരവയ്പ്പുകളാണ്. എന്നാ നീ ഇനി ഒരിക്കലും നിന്റെ കുഞ്ഞിനെ കാണില്ലടാ. സഹായിക്കാൻ വന്ന എന്നെ നീ പറ്റിച്ചു. ആ കൊച്ചിന്റെ ജഡം കണ്ടാലേ നീ പഠിക്കൂ. ഞാൻ ഒരിക്കലും അവരുള്ള സ്ഥലം പറഞ്ഞു തരല്ലടാ.